മഴയെ മടക്കി അയച്ച വഴികളിലൂടെ പൂക്കളുടെ കാമുകൻ കൊണ്ടുവരുന്ന ഒരു ആഘോഷമാണ് ഓണം. പൂവിളികളുമായി ഓണം വന്നെത്തി. പൂക്കളത്തിന്റെ ഐശ്വര്യവും സദ്യയുടെ സമൃദ്ധിയുമായി മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. സമത്വസുന്ദരമായ ഒരു ഭൂതകാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണം. പ്രജാതൽപരനായിരുന്ന മഹാബലി ചക്രവർത്തിയെയും അദ്ദേഹത്തിന്റെ ഭരണനാളിൽ വിളങ്ങിയിരുന്ന ഐശ്വര്യത്തെയും സമാധാനത്തെയും ഓണനാളുകളിൽ സ്മരിക്കുന്നു. കള്ളക്കർക്കിടകത്തിൽ ദുരന്തം വിതറിയ മൂശേട്ടയെ പിറന്നെല്ലി ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയെ സ്വാഗതം ചെയ്യുന്നത് ചിങ്ങമാസത്തിന്റെ ആരംഭത്തോടെയാണ്. ഓണത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രകൃതിയും മനുഷ്യനും. മഴ നീങ്ങി ആകാശം തെളിയുന്നതോടെ പ്രകൃതിയും ഓണത്തിനായി ഒരുങ്ങി കഴിഞ്ഞു. വിളവെടുപ്പുകളുടെ സമൃദ്ധിയോടെയാണ് ചിങ്ങമാസം ആരംഭിക്കുന്നത്. സ്വർണ കതിരുകൾ നിറയുന്ന വയലേലകളിൽ നിന്ന് കറ്റകൾ കൊയ്തെടുത്ത് അറപ്പുരകളിൽ നിറയ്ക്കുന്നു. പിന്നെ തൊടികളിലെങ്ങും പൂക്കളുടെ വർണ്ണ വൈവിധ്യം നിറയുകയാണ്. ഈ പൂക്കളോട് കിന്നാരം പറയുന്ന പൂത്തുമ്പികൾ, പൂത്തുമ്പികൾക്കൊപ്പം നൃത്തം ചവിട്ടുന്ന കൊച്ചുകുട്ടികൾ, കുട്ടകൾ നിറയെ പൂക്കളുമായി ഞാനാദ്യം എന്ന് മത്സരിച്ച് വീടുകളിലേക്ക് ഓടുന്ന ബാലികാ ബാലകന്മാർക്കൊപ്പം ഓണത്തിരക്കും പൂമുഖപ്പടി കടന്നെത്തുന്നു. പ്രായഭേദമന്യേ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരും ഓണാഘോഷത്തിന്റെ തിരക്കുകളിലേക്ക് പ്രവേശിക്കുന്നു. മുറ്റത്ത് പൂക്കളമിട്ട് ഓണത്തെ വരവേൽക്കുമ്പോൾ അടുക്കളയിൽ വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരിക്കും സ്ത്രീകൾ. ഉത്രാടം മുതൽ നാലു നാൾ നീളുന്ന ഓണാഘോഷത്തിനായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. അവസാനം ഒരു ഉത്രാടപ്പാച്ചിൽ, ഇനി മനസ്സിൽ ഓണം മാത്രം. ഉത്രാടം അസ്തമിക്കുമ്പോൾ ഗണപതിക്കൊരുക്കി അറയിൽ വെച്ച് നിലവിളക്ക് കൊളുത്തുന്നു നന്മ നിറഞ്ഞ ഓണത്തിനായി. ഓണനാളിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒത്തുചേർന്ന് ഓണം കോടിയെടുത്ത് ഓണം പൂക്കളമിട്ട് ഓണം സദ്യയുണ്ണുമ്പോൾ സന്തോഷം മാത്രം നിറയുന്നൊരു മഹാബലി പ്രജയായി മാറുന്നു. കള്ളവും ചതിയുമില്ലാതെ എല്ലാ മനുഷ്യരും ആമോദത്തോടെ വസിക്കുന്ന വസന്തകാലം ആഗ്രഹിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ തന്റെ പ്രജകളെ കാണാൻ വന്നെത്തുകയായി മഹാബലി തമ്പുരാൻ. തിരിച്ചുവരവിന്റെ ആഘോഷമാണ് ഉത്സവമാണ് ഓണം. നന്മയെ, നേരിനെ, വാക്കിനെ കണ്ടെത്താനുള്ള വേള കൂടിയാണ് ഈ ആഘോഷം. പ്രതീക്ഷയുടെ പൂത്തറയിൽ തൃക്കാക്കരയപ്പനെ പൂജിച്ച് കാത്തിരിക്കുന്ന നമ്മൾ ഒരുപക്ഷെ പ്രിയപ്പെട്ടവർക്കായിട്ടാകാം, മക്കൾക്കായിട്ടാകാം, അതുമല്ലെങ്കിൽ സുരക്ഷിതത്തിന്റെ ചൂട് പകരുന്ന അച്ഛനമ്മമാർക്കായിട്ടാകാം. ഈ പ്രതീക്ഷ വറ്റാതെയുള്ള കാത്തിരിപ്പ് നാം സങ്കല്പങ്ങളിൽ സൂക്ഷിക്കുന്ന ആ ചരിത്ര പുരുഷനോടുള്ള ആദരവാണ്. ഈ ആദരവ് സാധ്യമാകുന്നത് ഗ്രാമവിശുദ്ധിയും നിഷ്കളങ്കതയും സ്നേഹബന്ധങ്ങളും ഒത്തുചേരുമ്പോഴാണ്. ജാതി, മത, വർണ്ണ, രാഷ്ട്രീയ ഭേദമന്യേ നമുക്കെല്ലാവർക്കും ഓണാഘോഷത്തിൽ പങ്കുചേരാം. നിങ്ങൾക്കേവർക്കും സന്തോഷവും സമാധാനവും കളിയാടുന്ന ഐശ്വര്യപൂർണമായ ഒരു ഓണാഘോഷം നേരുന്നു.